ഹായ് കുട്ടീസ്, കടുകും കറിവേപ്പിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി സിമ്പിളുമായിട്ട് എങ്ങനെയാണ് ഒരു ചീസി ബ്രെഡ് റോൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൽ ഒരു ബൗളിലേക്ക് ഞാൻ പുഴുങ്ങിയ 3 ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചു കൊടുക്കാം. സ്മാഷർ ഉണ്ടെങ്കിൽ എളുപ്പമാണ്, ഞാനിത് ഫോർക്ക് വെച്ചാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ഇനിയും പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ചാട്ട് മസാലയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. 1/2 പോർഷൻ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. 1 മീഡിയം സൈസ് സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ചോപ്പ് ചെയ്തതുകൂടി ഇട്ട് കൊടുത്തു. 1/2 ഭാഗം നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ചാട്ട് മസാലയിൽ ഉപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉപ്പ് സ്വല്പം ഇട്ട് കൊടുത്തത്. അത് ഉപ്പും പുളിയും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ അതിൻ്റെ എരിവിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാൻ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൊസറല്ല ചീസ് ആണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ബ്രെഡ് തയ്യാറാക്കാം. അതിന് ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ കട്ടിയുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സാൻഡ്വിച്ച് ബ്രെഡാണ്. സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ ഇത്തിരി വലിപ്പമുണ്ട്, അതേപോലെ തന്നെ മൈദയുടെ ബ്രെഡും കൂടെ ആകുമ്പോൾ പൊടിഞ്ഞു പോകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതേപോലെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് സ്വല്പം വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡ് എടുത്തൊന്ന് പരത്തി കൊടുക്കാം. ഇതിനകത്തേക്കാണ് നമ്മൾ ഫില്ലിംഗ് വെക്കുന്നത്. ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ചീസിൻ്റെ ഒരു പീസ് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് മൊസറല്ല ചീസ് തന്നെയാണ്. ഇനിയിപ്പോൾ മൈദയുടെ പേസ്റ്റ് നമുക്ക് സൈഡുകളിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചീസിൻ്റെ ഏത് ഐറ്റം ഫ്രൈ ചെയ്താലും അത് നമ്മൾ നല്ല പോലെ അത് കവറായി ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഇതെല്ലാം ഒന്ന് മടക്കി റോൾ ചെയ്തെടുക്കാം. സൈഡെല്ലാം നന്നായിട്ടൊന്ന് ഒട്ടിക്കണം. ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അതാണ് ഈ കളർ. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് റോൾ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അതേപോലെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ചീസ് ഇട്ടിരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് വലുത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റമാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ ഫസ്റ്റ് റോള് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സ്റ്റെയിനിലോട്ട് മാറ്റാം. ഇതേപോലെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ആക്കി വെക്കാൻ മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.